പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം. ഞാൻ വിഷ്ണുബാബു. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കൂട്ടുകാർക്കൊരു ചെറിയ എന്നാൽ വലിയ ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം ആപ്ലിക്കേഷൻ്റെ ഫയൽ സൈസ് തീരെ ചെറുതാണ്, കുറവാണ്. അതേപോലെ തന്നെ എന്നാൽ ആപ്ലിക്കേഷനകത്ത് നമുക്ക് 48 സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ തുടങ്ങി 48 സൈറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് അറിയാത്ത പല വെബ്സൈറ്റുകളും ഈ കൂട്ടത്തിൽ വീഡിയോ കാണുന്നതിൽ പല കൂട്ടുകാർക്കും അറിയാത്ത പല ഫേസ്ബുക്ക് പോലെ തന്നെയുള്ള പല സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ എല്ലാം കൂടി തന്നെ ഒരൊറ്റ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഇത്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിലിപ്പോൾ ഫേസ്ബുക്കിൻ്റെ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് സാധാ കാണുന്ന അതേ ഇൻ്റർഫേസിൽ തന്നെ ഉപയോഗിക്കാം. അതേപോലെ ഫേസ്ബുക്കിൻ്റെ ഒറിജിനൽ ആപ്പ് 42 MB ആണ് എങ്കിൽ ഈ ആപ്പിനകത്ത് നമുക്ക് ഈ 48 ആപ്ലിക്കേഷനും കൂടി അത്രയും അതിൻ്റെ ഒരു 10 MB തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും ഫോണിലെ സ്പേസ് നമുക്ക് ലാഭിക്കാം. അതേപോലെ എല്ലാ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആപ്പുകളും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോസുകൾ പ്ലേ ചെയ്യണമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്ലേ ചെയ്യിക്കാം. അതേപോലെ തന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് ആപ്പ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം, ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, സ്നാപ്ചാറ്റ് തുടങ്ങി നിരവധി 48 സോഷ്യൽ നെറ്റ്വർക്കിംഗ്, പേപ്പാൽ ഉൾപ്പെടെ 48 സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഇതിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം വിക്കിപീഡിയ വരെ ഇതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് ഇതിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയായിട്ട് എൻ്റെ ഫേസ്ബുക്ക് ഇപ്പം ലോഗിൻ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഫേസ്ബുക്ക് ലോഗിൻ ആയിട്ടുണ്ട്. നമുക്ക് കാണാം വളരെ ഫാസ്റ്റായിട്ടാണ് നമുക്ക് അവ ഇമേജുകൾ ആണെങ്കിലും ഫേസ്ബുക്കിൻ്റെ കണ്ടൻറ്റുകൾ നമുക്ക് ലോഡായി വരുന്നത്. അപ്പം ഇതേ രീതിയിൽ അതേപോലെ തന്നെ വീഡിയോ പ്ലേ ചെയ്യാനാണെങ്കിലും നമുക്കൊരു വീഡിയോ നോക്കാം, ഏതെങ്കിലും വീഡിയോ ഇതിലുണ്ടോ എന്നുള്ളത്. വീഡിയോസുകൾ ഇപ്പോൾ ഒന്നും തന്നെ ഓൺലൈനിലില്ല. നമുക്ക് വീഡിയോസുകൾ കൂട്ടുകാർക്ക് അതേപോലെ തന്നെ മെസ്സേജ് മെസ്സഞ്ചറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാം. അതേപോലെ വീഡിയോസുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ ഡയറക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. വീഡിയോ പ്ലേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോന്നും. നമ്മൾ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് നമുക്ക് ലോഡിങ്ങായി വരുന്നുണ്ട്. അതേപോലെ ഫോണിൻ്റെ ഫയൽ സൈസ് കുറവുള്ള കൂട്ടുകാർക്കും ഈ ഒരു ആപ്പിലൂടെ ഇത്രയും ആപ്ലിക്കേഷനുകളും യൂസ് ചെയ്യാം. എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്യുന്ന ആപ്പ് ലോഗൗട്ട് ചെയ്തിട്ടേ ബാക്കിലേക്ക് ഇറങ്ങാൻ പറ്റൂ എന്നില്ല. നിങ്ങൾ ഈ സൈഡിലുള്ള 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആപ്പ് ഏതാണോ അത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സൈഡ് മെനു വരും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് ഓപ്പൺ ചെയ്യും. ഇപ്പം ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അതിലേക്ക് ലോഗിൻ ചെയ്യുക. എല്ലാ ആപ്ലിക്കേഷനുകളും ലോഗിൻ ചെയ്യണം എന്നേ ഉള്ളൂ. ഇവിടെയായിട്ട് നമുക്ക് അത് ലോഗിൻ ചെയ്യാം. നമ്മളുടെ ജിമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് നമുക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ ഫോണിലുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഈ ചെറിയൊരു ആപ്പിലൂടെ അവയെല്ലാം ഉപയോഗിക്കാനും കഴിയും. വളരെ യൂസ്ഫുള്ളാകുന്ന ഒരു ചെറിയൊരു അറിവാണ്. കൂട്ടുകാർ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്കും കൂടി എത്തിക്കുക. ഫോണിൽ സ്പേസൊക്കെ കുറവുള്ള കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.